ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. മച്ചാ, ഇന്ന് നമ്മൾ കളിക്കാൻ നമ്മൾ സ്വന്തം സെർവർ സീരിയസ് ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അനിയ ഷീപ്പുകളും വീടും ഷുഗർ കെയിൻ ഫാമും നമ്മുടെ വീറ്റ് ഫാം ഒക്കെ അവിടെ ഉണ്ടായില്ല. വീറ്റ് മാത്രമല്ല, കുറേ സംഭവങ്ങൾ നമ്മൾ നട്ടുവെച്ച് നമ്മൾ ഇന്നലെ മൈൻഷാഫ്റ്റ് കുറെ ലൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ആദ്യം ഇതെല്ലാം സെറ്റാക്കട്ടെ. നമ്മുടെ സോഡിന് തീരെ പവറില്ല, അതിൻ്റെ ഡ്യൂറബിലിറ്റി കയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ വീറ്റൊന്ന് വിളവെടുത്ത് നമ്മുടെ ഷീപ്പിന് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇത് കുറെ വീറ്റായിട്ടുണ്ട് നിൽക്കുക. അതിന് മുമ്പ് വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് ബീട്രൂട്ട് കിട്ടി, നമുക്ക് ഇതിൻ്റെ പന്നികളൊക്കെ ഫാം ചെയ്യാം. ബീട്രൂട്ട് ഫാം വലിയൊരു ഫാമാക്കണം നമുക്ക്. നമുക്ക് ആദ്യം ഇത് ഫുള്ള് കൊടുക്കാം കേട്ടോ. ബ്രീഡാവൂ മക്കളെ, ബ്രീഡാവൂ. കറക്റ്റ് കേട്ടോ, കറക്റ്റ് അഞ്ചെണ്ണം കിട്ടി. അപ്പോൾ അഞ്ചും അഞ്ചും പത്തെണ്ണം, നമുക്ക് പത്ത് കുട്ടികളെ കിട്ടും നമുക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളെ ഷുഗർ കെയിൻ പോയി എടുക്കാം കേട്ടോ. യാ, ഷുഗർ കെയിനുണ്ട്, വീറ്റുണ്ട്. വീറ്റിൻ്റെ അവിടെ ബീട്രൂട്ട് നമ്മൾ ഫുള്ള് വളർന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷുഗർ കെയിൻ മുഴുവൻ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റാക്ക് കണക്കിനാണ് ഷുഗർ കെയിൻസൊക്കെ ഉള്ളത്. നമ്മുടെ സെസ്റ്റിൽ ഇഷ്ടംപോലെ ഷുഗർ കെയിൻസ് ഉണ്ട്, അതൊക്കെ എടുക്കണം. നമുക്കൊരു എൻജൻറ്റിങ് ടേബിൾ തന്നെ ഉണ്ടാക്കണം. അതിന് നമുക്ക് ഡയമണ്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും നെതർക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നെതർ പോർട്ടലൊക്കെ സെറ്റാക്കാം, ഉഡ് തന്നെ സെറ്റാക്കാം. ഡയമണ്ട് പിക്കാക്സ് ഇല്ലാതെ ഒരു നെതർ പോർട്ടൽ ഇല്ലേ, ഒരു വാട്ടർ ബക്കറ്റും എല്ലാം ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് മറ്റേ മാതിരി ആക്കുമ്പോൾ നമുക്ക് ഡയമണ്ട്സ് ഒക്കെ കിട്ടിയിട്ട് കുറേ സമയമെടുക്കും. അങ്ങനെ നമുക്ക് വാട്ടർ ബക്കറ്റ് ലാവിയും കൊണ്ട് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. തൽക്കാലത്തിനാണ് കേട്ടോ. പിന്നെ പൊട്ടിച്ചളിയൊന്നും ചെയ്യണില്ല, വെറുതെ ഒരു രസത്തിന്. പിന്നെ ഗൈസ്, നമുക്ക് നമ്മൾ ഒരു ആക്സ് ഉണ്ടാക്കണം. നമുക്ക് സോഡിന് ഡ്യൂറബിലിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ആക്സ് മതി നമുക്ക്, ഇനി സോഡ് വേണ്ട. ഇവിടെ നമുക്ക് അയണൊന്നും ഇല്ലേ, നോക്കട്ടോ. അവിടെ ഇതാ നമ്മുടെ നെയിം ടാഗുകളുണ്ട് കേട്ടോ. ആ അയണ് നമ്മൾ കയ്യിൽ തന്നെ ഉണ്ട് എന്നിട്ട് നമ്മൾ എവിടെയാണ് നയിക്കുന്നത്. നമുക്ക് ആദ്യം വുഡ് വേണം, വുഡ് ആ കറക്റ്റ്. ആ വുഡ് വഴ ഉണ്ട് കേട്ടോ, സ്പ്രൂസ് ഉണ്ട്. നമുക്ക് എടുത്തിട്ട് നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഇല്ല, സാധാരണ ബക്കറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യം കുറച്ച് ഡയമണ്ട്സ് മൈൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ മിന്നാന്ന് നമ്മൾ ഡയമണ്ട്സ് മൈൻ ചെയ്യണം പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ മൈൻഷാഫ്റ്റൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ നേരെ മൈൻഷാഫ്റ്റിക്ക് പോയിട്ട് അവിടുത്തെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻഷാഫ്റ്റ് നമ്മൾ ഡയമണ്ട്സ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ഇതേ ടൈം ലാപ്സ് പോലെ ഒന്ന് കണ്ടിട്ട്
കണ്ടെന്ന് വിചാരിക്കണ നമുക്ക് 5 ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് നമുക്ക് നമ്മൾ ഡയമണ്ട് പിക്കാക്സ് അങ്ങനെ ഉണ്ടാക്കിയേക്കാം. ഐശ്വര്യ ഒരു ഡയമണ്ട് പിക്കാക്സ് ഇങ്ങോട്ട് വരിക. യാ ബോയ്സ്, അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് നമ്മൾ പോകണമെന്നില്ല, നമ്മൾ നെതർ പോർട്ടലൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പോകണുള്ളൂ. അപ്പോൾ അതിനായി നമ്മൾ വീണ്ടും നമ്മളെ ഡയമണ്ട് കിട്ടിയ സ്ഥലത്തേക്ക് പോവാം. അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. നമുക്ക് നമ്മളെ മൈൻ ഷാഫ്റ്റ് പോയിട്ട് നമുക്ക് ഒബ്സീഡിയൻ മൈൻ ചെയ്യാം കേട്ടോ. എൻ്റെ മോണ് എന്തായാലും ആ കമ്പോസ്റ്റർ ട്രിക്കാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം, കമ്പോസ്റ്റർ ട്രിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ ഡയമണ്ട്സ് കിട്ടിയത്. എന്നാലും കില്ലാടി ആയിട്ട് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് യൂസ് ചെയ്യാം. എൻ്റെ മോനെ പെട്ടെന്ന് പൊട്ടാണ്ട് കേട്ടോ, അവന് പെട്ടെന്ന് പൊട്ടാതിരിക്കുമോ. ഡയമണ്ട് പിക്കാക്സ് അല്ലേ, ഇനിയിപ്പോ നമുക്ക് കുറച്ച് റിച്ച് ആയി വരുന്നുണ്ട്. വല്ല ക്രീപ്പർ വന്ന് പൊട്ടായിരുന്നു ആദ്യമായിരുന്നു. എന്റെ മോനെ ഗൈസ് ഇതവിടെ ലാവ് ഉണ്ട് കേട്ടോ നമുക്ക്. അയ്യോ അയ്യോ അയ്യവ, നല്ലതാ നമ്മളത് പോയി. ഓക്കെ ഗൈസ് ഞാൻ വേഗം പോയിട്ട് മറ്റേത് സാധനം ഒന്ന് എടുക്കട്ടെ ഗൈസ്റ്റേ. മെല്ലെ വേണം പോവാൻ. അഥവാ എങ്ങാനും വല്ല കയ്യബത്തോ ഒന്ന് അങ്ങോട്ട് പോയി ഇവിടെ. അയ്യോ ഗൈസ് ഇപ്പം എല്ലാത്തിനും വിവര, ഇതെന്ത് സ്റ്റോണാണ് എനിക്ക് കയ്യ. ഞാൻ മൈനേരിയ പോയിട്ട് മറ്റേ ഒപ്സീഡ് എടുക്കുക. ഞങ്ങളിപ്പോ നമ്മള് പൊട്ടന്മാരാകും ഗൈസ്. നമുക്ക് വേഗം മൂടിപ്പോകാം. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. നമ്മള് അങ്ങനെ നമുക്ക് 5 കിട്ടിയത് ചെക്ക് പോയിന്റ്, സോറി ഹൈറ്റ് 5 നമുക്ക് കിട്ടിയത്. 11 കൊയിച്ചത് വെറുതെ പോയി. നമുക്ക് 5 കിട്ടിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമ്പോസ്റ്ററിക്ക്. യാ നോക്കാം, പോകാം പോകാം പോകാം. ഇവിടെ റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ടാവുമെന്ന് എടുക്കാൻ നിന്നിട്ടില്ല, ടൈം പോകും. സേഫ്റ്റി ഫസ്റ്റ് വേണം, സേഫ്റ്റി ഫസ്റ്റ് ആണ്. നമ്മളെ വെള്ളം പോയി പോയി, അതുകൊണ്ടാണ് നമുക്ക് സേഫ്റ്റി ഫസ്റ്റ് ആവാൻ പറ്റാതിരുന്നത്. അപ്പൊ ഐസ് ബക്കറ്റ് ചാലഞ്ച് കിട്ടുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഫൈനലി അങ്ങനെ കുറേ ഒബ്സീഡിയൻസ് കിട്ടിയിട്ടുണ്ട്, 20 ഒബ്സീഡിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമുക്ക് അവിടെ തന്നെ നമുക്ക് പണി നമ്മുടെ സ്വന്തം നെതർ പോർട്ടൽ. അപ്പോൾ ഗൈസ് നമുക്ക് ഏത് ദിശയാക്കിയിട്ടാ പണിയാം, വീടിൻ്റെ എവിടെ ആയിട്ടാ പണിയാന്നൊരു സംശയമാണ്. നമുക്ക് ഇവിടെ ആയിട്ട് പണിയാം, അതായിരിക്കും നല്ലത്. ഒന്നേ ഗൈസ് നമുക്ക് സൈഡ് ഭാഗത്ത് നമുക്ക് ഒബ്സീഡിയൻ തികഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക. എന്നിട്ട് മേലക്ക് 1, 2, 3 പിന്നെ 4 ഇത് ഇവിടെ വെക്കുക. ഗൈസ് ഇത്ര മതി ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് കുറച്ച് ഗുമ്മായിക്കോട്ടെ. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഫുള്ളായിക്കോട്ടെ, ഫുള്ളായിക്കോട്ടെ. നമ്മൾ ഇത് പൊട്ടിച്ച് നമുക്ക് ഒറിജിനലിനെ വെക്കാം, ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട. മോശം മോശം മോശം. അപ്പോൾ ഗൈസ് നമുക്ക് ഗൈസ് നോക്കൂ, നമുക്ക് നെതർ പോർട്ടൽ കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഉൾക്കോട്ടെ നോക്കാം. എൻ്റെ മോനെ ശി യാ ബോയ്സ്, ഒരു അഡ്വാൻസ്മെൻറ്റും കൂടി എടുത്താലോ. നമ്മൾ വീട്ടിലേക്ക് എങ്ങനെയുണ്ട്? ആ കുഴപ്പമൊന്നുമില്ല, ഒരു അഡ്വാൻസ്മെന്റ് എടുക്കാം. ഇതിന് കണക്റ്റ് അല്ലാതെ ആയാൽ നമ്മൾ പെടും. അയ്യോ ഉദ്ഘാടനം ചെയ്തു കേട്ടോ നമ്മള്, അങ്ങനെ അല്ല ഉദ്ഘാടനം ചെയ്യാണ് കേട്ടോ നമ്മള്. യെപ്പ് ലോഡിങ് ടാറായി ഗൈസ്. നോക്കൂ എൻ്റെ മോനെ, വി നീഡ് ടു ഡീപ്പർ ഗൈസ്. ആ വീ ബാക്ക് അതാണ് ഗൈസ്. നമ്മളൊരു ഗുഹൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. നന്നായി. ആ അല്ല ആ ഗുഹൻ ഗൈസ്, ഗൈസ് നോക്കൂ, ഏറ്റവും ലക്കി മാൻ എന്ന് ഞാൻ പറഞ്ഞു. അൺലക്കിയാണ്, എപ്പോഴും അൺലക്കിയാണ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കേ ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ ഒരു നമുക്കിന്ന് കുറച്ച് ലക്കൊക്കെ കൂടുതലുള്ള ദിവസമാണ്.
സാധാരണ മാതിരിയല്ല, സാധാരണ നമ്മൾ എവിടെ പരിപാടി ഉപദേശിച്ചാലും അതായിരിക്കും നമ്മുടെ അവസ്ഥ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ ഇവിടെ നോക്കി നോക്കി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടി. ഡയമണ്ട്സ് കിട്ടി, കുറെ അഡ്വാൻസ്മെന്റ്സ് കിട്ടി. അപ്പൊ നമുക്ക് ആ ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് നൈസായിട്ട് ലൂട്ട് അടിക്കാട്ടോ. ഇവിടെ ഈ ചെസ്റ്റിൽ എന്ത് നോക്കാം. ഇവിടെ മുമ്പിൽ ചെസ്റ്റ് വന്നാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ, എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കല, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്നെണ്ണ ഇറങ്ങിക്കോളും. പോടാ ഗൈസ്, നമുക്ക് ഫയർ ബോൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഫയർ ചാർജ് ഒന്നും എടുക്കാനുള്ള സമയമല്ല എന്ത് ചെയ്യാൻ. നമുക്ക് സ്ഥലമല്ല കേട്ടോ, നമുക്ക് ഇതടക്കാം. അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ വന്ന് വീണ് ചാവും, അതുകൊണ്ട് റിസ്ക് വേണ്ട. ഇവിടെ ഇനി ലൂട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഈ ഗോൾഡ് ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുക്കണം. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മള് വാങ്ങും, അത് നിർബന്ധ. അയ്യോ ഓക്കെ, ഒരു കാര്യം ചെയ്ത അതാണ് നല്ലത്. ഇതിന് അഞ്ചാൻസൊക്കെ എങ്ങനെ? റെസ്പിറ്റേഷൻ 1, അണ്ടറയ്ക്കൻ 3, ഒമഗോട്ട് പ്രൊജക്ടിൽ പ്രൊട്ടക്ഷൻ 4. അയ്യ ബോയ്സ്, ഇനി എന്താ? ആ ഗോൾഡ് ബ്ലോക്ക് എടുക്കട്ടെ, ഇതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണല്ലേ. നല്ലതാ, അടിയിൽ ലാവൊന്നും ഉണ്ടാവില്ല. ആ അടിയിൽ ലാവൊന്നും ഇല്ല. നമുക്ക് ആ ഒരു വുഡ് കളഞ്ഞിട്ട്, അയ്യോ മാഗ്മാ ക്യൂബ്, മാഗി ക്യൂബാണ് മാഗ്മാ ക്യൂബ്. ഞാൻ പേടിക്കട്ടെ ഗൈസ്, ഇത് പെട്ടെന്ന് വരുമ്പോൾ എന്തോ ഒരുമാതിരി ഒരു തേങ്ങക്കാരം. നമുക്ക് ഇതും കൂടി ഒന്ന് എടുത്തേക്കാം. ഫുള്ള് ലൂട്ട്, നെക്സ്റ്റ് എക്സ്പീസോടെ നമുക്ക് റേറ്റ് അല്ല അടിക്കാൻ തന്നെ പോവാം. എന്ത് ചെയ്യണം, ഡയമണ്ട് ആർമർ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ പ്രോ നെദർ റേറ്റ് ഒക്കെയാണ് ഇപ്പൊ തന്നെ. ഇത് കഴിച്ച് ഓവറാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഇത് നമുക്ക് കഴിച്ച് കേസ് എന്ത്. കേസ് നമുക്ക് അങ്ങനെ രണ്ട് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ ബ്ലോക്ക് എവിടെക്കാ പോയി എനിക്കറിയില്ല. യാ കിട്ടി, നമുക്ക് നമുക്ക് മേലോട്ട് പോകുവാണ് നമുക്ക് ഇനി വേണ്ടത്. യപ്പ്, ഇങ്ങനത്തെ കവറിൽ വരണം നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യത് തീർക്കാട്ടോ. ഇവിടെ നമ്മളെ നെതർ പോർട്ടൽ, അത് ഇന്നെ ഏത് ഉഗാണ്ടേക്ക് എത്തിക്കാന്നാവോ എന്നെ സംശയം എനിക്ക് ഇല്ലാതില്ല. പോർട്ടൽ എവിടെ? പോർട്ടൽ കാണാല്ല. ആ അത് അവിടെയാണല്ലേ, മറന്ന് പോച്ചു. നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ, നല്ല സ്ഥലത്തേക്ക് തന്നെ എത്തണേ. അപ്പൊ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണി എനേബിൾ ചെയ്തിട്ട്. അപ്പൊ ഗൈസ് ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.